നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിനോടനുബന്ധിച്ച കേസിൽ പി പി ദിവ്യയ്ക്ക് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ പി പി ദിവ്യ ജയിലിലായിരുന്നപ്പോൾ തന്നെ പാർട്ടി നടപടി സ്വീകരിക്കുന്നില്ല. ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ട് പോലും പാർട്ടി പി പി ദിവ്യയ്ക്കെതിരെ യാതൊരു രീതിയിലുമുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തു നിന്നും ശക്തമായിരുന്നു. ഇതേ തുടർന്ന് പി പി ദിവ്യ അറസ്റ്റിലായതിന് പിന്നാലെയാണ് പാർട്ടി ഒരു നടപടി പി പി ദിവ്യയ്ക്കെതിരെ സ്വീകരിച്ചത്. അതായത് തരം താഴ്ത്തുന്ന തരത്തിലേക്കുള്ള ഒരു നടപടി പാർട്ടി സ്വീകരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ദിവ്യ ജയിൽ മോചിതയായ ശേഷം പാർട്ടിയുടെ ഈ തീരുമാനത്തെക്കുറിച്ച് പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ചില സൂചനകൾ പുറത്തുവരുന്നു. ദിവ്യ ജയിലിലായിരുന്നപ്പോൾ ഇത്തരത്തിലൊരു പാർട്ടി സ്വീകരിച്ച നടപടിയിൽ പി പി ദിവ്യ അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. സി പി എം തനിക്കെതിരെ എടുത്ത നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് പി പി ദിവ്യ അറിയിച്ചിരിക്കുന്നതെന്ന വിവരം പുറത്തുവരുന്നു. ജയിലിൽ കിടക്കുമ്പോൾ നടപടി വേണ്ടിയിരുന്നില്ല എന്നാണ് ദിവ്യയുടെ പ്രതികരണം. തന്റെ ഭാഗം കേൾക്കാൻ പാർട്ടി തയ്യാറായില്ലെന്ന പരാതിയും ദിവ്യ ഉന്നയിച്ചു. ഫോണിൽ വിളിച്ച നേതാക്കളെ അതൃപ്തി അറിയിച്ചു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ തരം താഴ്ത്തുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു നടപടി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ആ ഒരു പദവിയിൽ നിന്നും തരം താഴ്ത്തുന്ന, വെറും ഒരു അംഗമെന്ന രീതിയിലേക്ക് തരം താഴ്ത്തുന്ന ആ നടപടിയോട് ദിവ്യ അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന സമയത്താണ് പി പി ദിവ്യയെ തരം താഴ്ത്തിയത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യയെ സി പി എം പ്രാഥമിക അംഗത്വത്തിലേക്കായിരുന്നു തരം താഴ്ത്തൽ. സി പി എമ്മിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ അച്ചടക്ക നടപടിയായിരുന്നു ബ്രാഞ്ച് അംഗത്വത്തിലേക്കുള്ള തരം താഴ്ത്തൽ. ദിവ്യയെ തരം താഴ്ത്താൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്കായി വിട്ടിരുന്നു. ഇതേ പ്രകാരം ഓൺലൈനായി ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് നടപടിക്ക് അംഗീകാരം നൽകിയത്. അതേസമയം പി പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത് ആഭ്യന്തര വകുപ്പും പ്രോസിക്യൂഷനും സഹായിച്ചതുകൊണ്ടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നവീൻ ബാബുവിന്റെ കുടുംബത്തെ സി പി എം അപമാനിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പി പി ദിവ്യയുടെ കാര്യത്തിൽ ബി ജെ പി പറഞ്ഞത് ശരിയായിരിക്കുന്നു. ദിവ്യയെ സംരക്ഷിച്ചത് സി പി എം ആണെന്ന് വ്യക്തമായി. ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗം നവീൻ ബാബുവിന്റെ കുടുംബത്തിനെതിരെ ഉന്നയിച്ച ആരോപണത്തെ എതിർക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. ജില്ലാ കളക്ടർ നൽകിയ മൊഴിയാണ് പ്രതിഭാഗത്തിന് അനുകൂലമായ നടപടിയുണ്ടാകാൻ കാരണം. ഇത് സർക്കാരിന്റെ ദയനീയ പരാജയമാണ്. സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ കൊണ്ട് നാടകം കളിപ്പിച്ചു. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എന്താണ് മിണ്ടാത്തത്? ഗോവിന്ദന്റെ പ്രസ്താവന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ദിവ്യ തിരുത്തുമെന്ന് ഗോവിന്ദൻ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ദിവ്യയെ പുറത്താക്കുകയാണ് വേണ്ടത്. പാർട്ടി ഇപ്പോൾ എടുത്ത നടപടി ജനങ്ങളെ കബളിപ്പിക്കലാണ്. സർക്കാർ പ്രതിയെ നിയമപരമായി സഹായിച്ചത് ഗൗരവതരമാണ്. മുഖ്യമന്ത്രിയുടെ വാക്ക് പഴയ ചാക്ക് പോലെയാണ്. എ ഡി എമ്മിന്റെ കുടുംബത്തെ അപമാനിച്ച കളക്ടർ പരമദ്രോഹിയാണ്. പ്രതിപക്ഷം ഇതിന് കൂട്ടു നിൽക്കുകയാണ്. സർക്കാരിന്റെ മനുഷ്യത്വ വിരുദ്ധ നിലപാടിനെതിരായ ജനവിധിയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.